മോദിയുടെ 400 വിളികൾ കേട്ടോ, ഗോദി മീഡിയയുടെ സർവേകൾ കണ്ടോ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തെല്ലുമേ ആശങ്കപ്പെടേണ്ടതില്ല. മോദിയുടെ 3-ാം വട്ടം എന്നത് ഒട്ടുമേ എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്ന് ഉറപ്പിക്കുന്ന വമ്പൻ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഈ രാജ്യത്ത് നടക്കുകയാണ്. 4 പ്രധാന സംസ്ഥാനങ്ങൾ, ആകെ 126 സീറ്റുകളിൽ കഴിഞ്ഞ വട്ടം BJP 116 സീറ്റുകളും ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടി. പക്ഷേ ഇപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് 50 തികയ്ക്കാൻ BJP പെടാപ്പാടുപെടും എന്നതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഇത് വെറുതെ നമുക്കൊരാശ്വാസത്തിന് വേണ്ടി പറയുന്നതല്ല. ഈ 4 സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം BJPക്കെതിരായി മാറിയിരിക്കുന്നു. അതിലൊന്ന് കർണാടകയാണ്. കർണാടകയിലെ 28-ൽ 26 സീറ്റും കഴിഞ്ഞ തവണ നേടിയ BJP. ഇക്കുറി എന്തായാലും കോൺഗ്രസ് അവിടെ 10 സീറ്റിലധികം നേടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. BJPക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് അവർക്ക് ഒരു അതിശക്തമായ തിരിച്ചുവരവൊന്നും നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് പാർട്ടിക്കുള്ളിലെ വലിയ കലാപം. സദാനന്ദ ഗൗഡ അടക്കമുള്ള ആളുകൾ, അതായത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നയാൾ, കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നയാൾ, സുരേന്ദ്രന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാ ആ തടിയൻ, ആ തടിയനടക്കം മറ്റ് 2 MPമാരും കോൺഗ്രസുമായി ചർച്ചകൾ നടത്തുന്നു. ഒരാൾ റിബലായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. മുൻ നിയമമന്ത്രിയായ മധുസ്വാമി, അവിടെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അങ്ങനെ BJPക്കുള്ളിലെ കലാപങ്ങൾ, യെദ്യൂരപ്പയ്ക്ക് എതിരെ ഉയർന്ന ലൈംഗികാരോപണം, ഇതൊക്കെ BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പ്. 20 സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ജയിക്കാവുന്ന സാഹചര്യം കർണാടകയിൽ ഉണ്ടായിരിക്കുന്നു. അതായത് നേരെ തിരിച്ചു സംഭവിക്കാൻ പോകുന്നു കർണാടക രാഷ്ട്രീയത്തിൽ എന്നർത്ഥം. ഇനി 2-ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കഴിഞ്ഞ തവണ 48-ൽ 41 സീറ്റും നേടിയത് NDA ആയിരുന്നു. BJPയും ശിവസേനയും ചേർന്നുള്ള സഖ്യം. പക്ഷേ ശിവസേനയിലുണ്ടായ പിളർപ്പ്, NCPയിലുണ്ടായ പിളർപ്പ്, ശിവസേനയിലെ പ്രധാന വിഭാഗം ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്നത്, അതൊക്കെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ എങ്കിൽ പോലും ഒരു 38 സീറ്റ് വരെയൊക്കെ നേടാമെന്ന പ്രതീക്ഷയായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അസ്ഥാനത്താകുന്നു എന്ന് തെളിയിക്കുകയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രവും. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തിന് നടന്ന മഹാറാലിയിൽ ഉണ്ടായ ജനപങ്കാളിത്തം BJPക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ശിവസേന എന്നാൽ ഉദ്ധവ് താക്കറുടെ ശിവസേനയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ ഉണ്ടായ ആൾക്കൂട്ടം. സീറ്റ് വിഭജനം കൃത്യമായി പൂർത്തിയാക്കാനായാൽ അവിടെ 40 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത ഇന്ത്യ സഖ്യത്തിനുണ്ട് എന്നതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി 40 അതൊക്കെ ഒരു വല്ലാത്ത പെരുപ്പിച്ചു കാട്ടുന്ന കണക്കാണ് എന്ന് സംശയിക്കുന്നവർ, എന്തായാലും 30 സീറ്റിനപ്പുറത്തേക്ക് അവിടെ ഇന്ത്യ മഹാസഖ്യത്തിന് നേടാനാകും എന്നത് 100% ഉറപ്പാണ്. ഇപ്പോൾ ഗോദി മീഡിയ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഏറ്റവും ഒടുവിൽ രാജ് താക്കറയെ വരെ ഒപ്പം കൂട്ടാൻ BJPക്കാർ പുറകെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ കളി കൈവിട്ടു പോയിരിക്കുന്നു എന്നത്. ഇപ്പോൾ വഞ്ചിത് ബഹുജൻ അഗാഡിയെ പോലെയുള്ള അവിടുത്തെ ദളിതുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി കൂടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രം മൊത്തത്തിൽ മാറുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. മഹാരാഷ്ട്രയിൽ BJPക്ക് അനുകൂലമല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഏകനാഥ് ഷിൻഡേക്കോ അജിത് പവാറിനോ സാധ്യമാകാത്തത് ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും സാധ്യമാകുമെന്ന നിലയിലാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുന്നത്. അവിടെയും BJPക്ക് ഉണ്ടാകാൻ പോകുന്നത് വലിയ നഷ്ടമാണ്. 3-ാമത്തെ സംസ്ഥാനം ബീഹാറാണ്. 40 സീറ്റുകളുള്ള സംസ്ഥാനം. ആ 40 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 39 നേടിയ BJP JDU സഖ്യം, നിതീഷ് കുമാർ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും അവരെ പറ്റിച്ച് BJPയോടൊപ്പം ചേർന്നു. അധികാരമാണ് അങ്ങേർക്ക് വലുത്. പക്ഷേ അങ്ങേരുടെ ചതി ബീഹാറിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. തേജസ്വി അവിടെ നടത്തിയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരിപാടികളിലൊക്കെ ചെറുപ്പക്കാരുടെ വലിയ പങ്കാളിത്തമായിരുന്നു. ചതിക്കുകയായിരുന്നു നിതീഷ് കുമാർ ബീഹാറിലെ ജനതയെ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. കാരണം തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയുമായും ഇന്ത്യ സഖ്യത്തിൻ്റെ മന്ത്രിസഭയുണ്ടായിരുന്ന ഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ബീഹാറിൽ സാധ്യമായി തുടങ്ങിയിരുന്നു.
ചെറുപ്പക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവ് എന്ന പ്രതീതി തേജസ്വിക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനുമായി. പൊടുന്നനെയാണ് നിതീഷ് കുമാർ കാലുമാറുന്നത്. അത് അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ അമർഷമുണ്ട്. അതോടൊപ്പം പശുപതി പരസ് എന്ന മുതിർന്ന നേതാവിനെ ബി ജെ പി ചവിട്ടിപ്പുറത്താക്കിയത് ഒറ്റ സീറ്റ് പോലും നൽകിയില്ല. ചിരാഗ് പാസ്വാനും പശുപതി പരസും തമ്മിലുള്ള തർക്കത്തിൽ പശുപതി പരസിനെ നിർദ്ദയം പിന്തള്ളി ചിരാഗ് പാസ്വാനെ കൂടെ കൂട്ടാനാണ് ബി ജെ പി തീരുമാനിച്ചത്. പഴയ രാംവിലാസ് പാസ്വാന്റെ സ്വന്തം സീറ്റായ ഹാജിപ്പൂരിൻ്റെ കാര്യത്തിൽ വലിയ തർക്കം ഈ രണ്ട് കക്ഷികൾ തമ്മിലുണ്ടായിരുന്നു. അമ്മാവനും മരുമോനുമാണെങ്കിൽ പോലും രണ്ടുപേരും രണ്ട് പാർട്ടി ഉണ്ടാക്കി. പശുപതി പരസ് കേന്ദ്രമന്ത്രിയുമായി, അദ്ദേഹം ഇപ്പോൾ അത് രാജിയും വെച്ചിരിക്കുന്നു, കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം കൂടി ഇന്ത്യ മഹാസഖ്യത്തിനോടൊപ്പം നിന്നാൽ അവിടെയും സംഭവിക്കുന്നത് വലിയ മാറ്റമായിരിക്കും. കഴിഞ്ഞ തവണ 39 സീറ്റും നേടിയ എൻ ഡി എക്ക് ഇത്തവണ 20 സീറ്റിനപ്പുറത്തേക്ക് കടക്കാനാകില്ല. അപ്പോൾ ബീഹാറിൻ്റെയും രാഷ്ട്രീയം ആകെ മാറിമറിയുകയാണ്. ബി ജെ പിക്ക് പ്രതികൂലമായ നിലയിലാണത്. നിതീഷ് കുമാറിനെ കൂടെ കൂട്ടിയത് അവിടെ ബി ജെ പിക്ക് തിരിച്ചടി മാത്രമേ സമ്മാനിക്കൂ. പശുപതി പരസിനെ ചവിട്ടിപ്പുറത്താക്കിയത് ബി ജെ പിക്ക് തിരിച്ചടിയെ സമ്മാനിക്കൂ. ദളിതുകൾക്കിടയിൽ അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള ഒരു നേതാവാണ് ഈ പശുപതി പരസും. അപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പിയും ജെ ഡി യുവും തരക്കേടില്ലാതെ അവർക്കുള്ള സീറ്റുകളിൽ വിജയിക്കാൻ ശ്രമം നടത്തിയാൽ പോലും ഈ സഖ്യകക്ഷികൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ്, ഇപ്പോൾ ചിരാഗിന് കൊടുത്തിരിക്കുന്ന 5 എണ്ണം, അത് ഒരു കാരണവശാലും ജയിപ്പിക്കാതിരിക്കാൻ പശുപതി പരസ് പണിയെടുക്കും. ബാക്കി ആർ ജെ ഡി തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു 10 സീറ്റുകളിൽ കൂടി വിജയിക്കാനുള്ള പരിശ്രമം നടത്തിയാൽ അതിനുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മൾ ഈ ഗോദി മീഡിയ പറയുന്നത് മാത്രം കേട്ടിട്ട് കാര്യമില്ല. ബീഹാറിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം തേജസ്വി യാദവിന് അനുകൂലമായി നിൽക്കുകയാണിപ്പോൾ. ഒരു സംശയവും വേണ്ട, അയാൾ ഒറ്റയ്ക്ക് പോരാടുകയാണ്. കോൺഗ്രസ് കൂടി കൃത്യമായി സപ്പോർട്ട് ചെയ്ത് ഇനി ഞങ്ങൾക്ക് അധികം സീറ്റ് വേണമെന്നൊന്നും വാദിക്കാതെ പരമാവധി ആർ ജെ ഡിക്ക് സീറ്റുകൾ ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ബുദ്ധിപരമായ ഒരു തീരുമാനം. അടുത്ത 4-ാമത്തെ സംസ്ഥാനം ഹരിയാന. ഹരിയാനയിൽ 10 സീറ്റിൽ 10 ജയിച്ചതാണ് ബി ജെ പി കഴിഞ്ഞ തവണ. ഇത്തവണ അവിടെ 5 സീറ്റ് കിട്ടിയാൽ തന്നെ മഹാഭാഗ്യം. അവിടെ മുഖ്യമന്ത്രിയെ വരെ മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ടായി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ നേതാക്കളിൽ ഒരാളായിരുന്നു മനോഹർ ലാൽ ഖട്ടർ. ഈ കർഷക സമരത്തിൻ്റെ കാലത്തൊക്കെ മോദിക്ക് വേണ്ടി വിടുപണിയെടുത്ത മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ ഒടുവിൽ മാറ്റേണ്ടി വന്നു. കടുത്ത സമ്മർദ്ദങ്ങൾ പല ഘട്ടത്തിലുണ്ടായിട്ടും മാറ്റാതിരുന്നയാളെ ഒടുവിൽ മാറ്റേണ്ടി വന്നു. അവിടുത്തെ സഖ്യകക്ഷിയായ ജെ ജെ പിയെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ഒ ബി സി മുഖത്തെ അവിടെ മുഖ്യമന്ത്രിയാക്കിയതുകൊണ്ട് ജനങ്ങളോട് ചെയ്ത ക്രൂരത അവർ അത്ര പെട്ടെന്ന് മറക്കുമോ? അവിടെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെയും മകന്റെയും നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാലങ്ങൾക്ക് മുമ്പേ കാഴ്ചവെക്കുന്നു. ബി ജെ പിയിൽ നിന്നുള്ള ഒരു എം പി അടക്കം, നിരവധി എം എൽ എമാരടക്കം, മുൻ എം എൽ എമാരടക്കം വലിയ ഒഴുക്ക് അവിടെ കോൺഗ്രസിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള ഇടങ്ങളിൽ ബി ജെ പി ആളുകളെ കോൺഗ്രസിൽ നിന്ന് വിലക്കെടുക്കുമ്പോൾ ബി ജെ പിയിൽ നിന്ന് ആളൊഴുക്ക് നടക്കുന്ന ഇടമായി ഹരിയാന മാറിയിരിക്കുന്നു. അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളും കോൺഗ്രസിന് അനുകൂലമായി മാറിയിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ഈ 4 സംസ്ഥാനങ്ങൾ 126 സീറ്റുകളിൽ 116 സീറ്റും കഴിഞ്ഞ തവണ നേടിയ ബി ജെ പി. ആകെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അതിലുള്ള കക്ഷികൾക്ക് നേടാനായത് കർണാടകയിൽ 2, മഹാരാഷ്ട്രയിൽ 7, ബീഹാറിൽ 1, ഹരിയാനയിൽ 1 നേടാനായില്ല. അവിടെ നിന്ന് ചുരുങ്ങിയത് 50 സീറ്റുകളിലധികം ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് നേടാനുള്ള നിലയിലേക്ക് ഇന്ത്യാ സഖ്യം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മോദി 272 എന്ന മാജിക് നമ്പർ കടക്കാൻ തന്നെ തലയും കുത്തി നിന്ന് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പുറകെ നടക്കേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏറ്റവും വലിയ ശത്രു എന്ന് മുദ്ര കുത്തിയതാണ് അങ്ങേരുടെ പുറകെ വാലിൽ തൂങ്ങി നടക്കുന്നു എങ്ങനെയെങ്കിലും 3-4 സീറ്റ് ഒപ്പിക്കാൻ. തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലുമായി കുടികിടക്കുകയാണ് നരേന്ദ്രമോദി. ഉത്തരേന്ത്യയിൽ പ്രതീക്ഷിച്ചതുപോലുള്ള അനുകൂല സാഹചര്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആശങ്കപ്പെടേണ്ടതില്ല ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ.